ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടി ഭൂമിയിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണല്ലോ ഇന്നത്തെ ദിവസം അനുഗ്രഹവും നന്മയും സകല ഐശ്വര്യവും നിറഞ്ഞതായിരിക്കേണ്ടതിന് ദൈവാശ്രയ ബോധത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് മനസ്സൊരുക്കത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിതം വിജയിപ്പിക്കാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഒപ്പം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കിങ്ങനെ വചനം കേൾക്കാൻ ഒരു അവസരം ദൈവം തരുന്നത് കൊണ്ട് ദൈവത്തെ ഒരായിരം നന്ദി അർപ്പിക്കുകയും അനുദിന ജീവിതത്തിന് വേണ്ട എല്ലാ ഗൈഡൻസും പ്രത്യേകിച്ച് അപകടകരമായിരിക്കുന്ന ഈ ലോകയാത്രയിൽ വഞ്ചിക്കപ്പെടാതെ ചതിക്കപ്പെടാതെ ആരാലും തകർക്കപ്പെടാതെ കർത്താവിൻ്റെ സുരക്ഷിത കരങ്ങളിൽ എന്നും നമ്മൾ സുരക്ഷിതരായിരിക്കേണ്ടതിന് ദൈവം നമ്മോട് കാണിക്കുന്ന ആർദ്ര കരുണയും സ്നേഹവും ദയയും ഒത്തിരിയാണ് അതിനെല്ലാം ഒരായുസ്സും മുഴുവൻ നന്ദി പറഞ്ഞാൽ മതിയാകില്ല ദൈവം നമ്മൾക്ക് തന്ന ജീവിതത്തിന് നല്ല അനുഗ്രഹത്തിന് ആരോഗ്യത്തിന് സൗന്ദര്യത്തിന് കുടുംബത്തിന് തലമുറയ്ക്ക് എല്ലാറ്റിനും നാം കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടാണ് എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ വിശ്വസ്തതകൾക്കും ദൈവത്തോട് നന്ദി പറയുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു കർത്തൃ ദിവസം കൂടിയാണല്ലോ ഞായറാഴ്ച ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച ഒരനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃദിന ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് തിരുവഴുത്തിൽ നിന്ന് ഒരു വേദഭാവം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കട്ടെ വിശുദ്ധ ബൈബിളിലെ ഷൗമേലിൻ്റെ പുസ്തകം ഒന്ന് ഷൗമേൽ പതിനെട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു യഹോവ ദാവീദിനോട് കൂടെയിരിക്കുകയും ഷൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ഷൗൾ ദാവീദിനെ ഭയപ്പെട്ടു പതിനാലാം വാക്യം കൂടി വായിച്ചോട്ടെ ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു വിഷയാസ്പദമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല അനുദിന ചിന്തകളാണ് നമ്മൾ എല്ലാ ദിവസവും കൈകാര്യം ചെയ്യുന്നത് എങ്കിലും ദൈവോദിനത്തിലൂടെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം കൂടെ ഇരിക്കുന്ന ആളുകൾ ദൈവത്തോട് കൂടെ ജീവിക്കുക ദൈവത്തെ കൂടെ നിർത്തുക ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഒരായിരം ആളുകൾ നമ്മുടെ കൂടെയുള്ളതിനേക്കാൾ ദൈവം കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയത് ബന്ധുക്കൾ സ്വന്തക്കാർ കൂടെ നിൽക്കേണ്ടവർ ഒരാപത്ത് വരുമ്പോൾ ഒരൊറ്റപ്പെടൽ വരുമ്പോൾ നമ്മളെ കൈത്താങ് തരേണ്ടവർ കൂടെ നിൽക്കേണ്ടവർ ഒരുപാട് പേര് രക്തബന്ധങ്ങളിലുണ്ട് സ്നേഹബന്ധങ്ങളിലുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് നിർഭാഗ്യവശാൽ ലോകത്തിൻ്റെ ഗതി ഇങ്ങനെ ഇങ്ങനെയായിരിക്കുകയാൽ പല സന്ദർഭങ്ങളിലും ഒരുപാട് ആളുകളുടെ മെജോറിറ്റി നമ്മുടെ പലരുടെയും അനുഭവം കൂടെ നിൽക്കേണ്ടവർ പലപ്പോഴും ഒറ്റ കൊടുക്കുന്നവരാകും കൂടെ നിൽക്കേണ്ടവർ പതു പലപ്പോഴും ചതിക്കുന്നവരാകും കൂടെ നിൽക്കുന്നവർ പലപ്പോഴും പാലം വലിക്കുന്നവരാകും അപ്പോഴും കൂടെ നിൽക്കാൻ ദൈവം മാത്രം ഒരിക്കലും ഒരിക്കലും വഞ്ചിക്കാത്ത ഒരിക്കലും ഇട്ടിട്ടു പോകാൻ ആഗ്രഹമില്ലാത്ത കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ നിൽക്കാമെന്നും ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്നും ഉറപ്പും വാക്കും തന്ന ദൈവം കൂടെ നിൽക്കും ആ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കാൻ ഭൂമിയിൽ വെച്ചാർക്ക് അവസരം ലഭിക്കുന്നു ആ രഥനെ വിവേകത്തോടെ തിരിച്ചറിയുന്നു അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരാശ്ചര്യമായി മാറും ആ രഹസ്യമാണ് ദാവീതിൻ്റെയും ഷൗലിൻ്റെയും ചരിത്രത്തിലൂടെ വേദപുസ്തകത്തിൻ്റെ കൊച്ചു പാരഗ്രാഫിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് സ്തോത്രം ദാവീദ് ചെറിയ ഇടയകുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു ഷൗലൊരു സമ്പന്ന കുടുംബത്തിൻ്റെ അംഗമായിരുന്നു തത്വത്തിൽ നമുക്ക് ആ സംഭവങ്ങൾ അറിയാം രണ്ടു പേർക്കും രാജകീയ അഭിഷേകം രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങൾ ലഭിച്ചു ചൗലിൻ്റെ കഥ നിങ്ങൾക്കറിയാലോ അവസരങ്ങൾ ആവർത്തിച്ചു പാഴാക്കിയ ദാർഷ്ട്യക്കാരനായ അഹങ്കാരിയായ ദൈവ നിഷേധിയായ ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം അതപ്പതിക്കുകയാണ് ആത്മീക ചരിത്രത്തിൻ്റെ തിരുവഴുത്തിൻ്റെ താളുകളിൽ സ്തോത്രം എന്നാൽ ദാവീദ് ദൈവസന്നിധിയിൽ മേൽക്കുമേൽ ബലം പ്രാപിച്ചു വന്നു എന്നാണ് തിരുവെടുത്തെഴുതിയിരിക്കുന്നത് ഒറ്റ കാരണം കൊണ്ട് അധികാരവും അവസരവും പണവും എല്ലാം കൈ കിട്ടുമ്പോൾ സ്തോത്രം ദൈവത്തെ കൂടെ നിർത്താൻ മറന്നു പോകുന്നവർ തീരും എന്നാൽ അധികാരവും മുഖാന്തരവും കിരീടം ചെങ്കോലും സിംഹാസനവും എല്ലാം കയ്യെത്താവുന്ന ദൂരത്തെത്തുമ്പോൾ അതിൻ്റെ അവകാശിയായി മാറുമ്പോൾ ആരൊക്കെ അകന്നുപോയാലും ദൈവത്തെ കൂടെ നിൽക്കാൻ മറക്കാത്തവർ അവർ മറ്റുള്ളവർക്ക് ഒരാശ്ചര്യമാകും എതിരാളികളെ ഞെട്ടിക്കും അവർക്ക് സ്വസ്ഥത കെടുത്തും അവരാശങ്കപ്പെടും കുറേ കഴിയുമ്പോൾ അവർ ഭയപ്പെടും ഈ ഒരൊറ്റ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചാൽ മതി ഞാൻ ഈ പറയുന്നതെല്ലാം ഒന്ന് ശോമേൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനാറ് വരെയുള്ള ഭാഗത്ത് വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളെ ഈ ദിവസങ്ങൾ ഓർപ്പിക്കുന്നു ദൈവത്തെ അകറ്റി നിർത്തരുത് ദൈവത്തെ ഏറ്റവും അടുത്ത് നിർത്തണം നമ്മളോട് കൂടെ നിൽക്കണം ലോകചരിത്രത്തിൽ വേദപുസ്തക ചരിത്രത്തിൽ ഞാൻ ഏറ്റവും ആശ്ചര്യപ്പെട്ടിട്ടുള്ളത് ഞാൻ ഏറ്റവും കണ്ണ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചിട്ടുള്ളത് പച്ചവെള്ളം വീഞ്ഞാക്കി കർത്താവ് എന്ന് പറഞ്ഞ് വായിച്ചപ്പോഴല്ല ചെങ്കടൽ പിളർന്നു എന്ന് പറയുന്നൊരു മഹാത്ഭുതമാണ് അതിനെല്ലാം സ്തോത്രം ചെയ്യാൻ വകയുണ്ട് പക്ഷേ എൻ്റെ കൊച്ചു ഹൃദയത്തിനകത്ത് എന്നും തുടികൊട്ടുന്നത് അഖിലാണ്ട സൃഷ്ടിതാവായ ആയിരം സൂര്യന്മാർ ഒതു ഒരുമിച്ച് ഉതിച്ചു നിന്നാലും അത്രയും പ്രഭവരിയല്ല അതുപോലെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്ന് ശോഭിക്കുന്ന വസ്ത്രം ധരിക്കുന്നതുപോലെ വെളിച്ചത്തെ ധരിച്ച് അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിക്കുമ്പോൾ സകലത്തെയും ഉളവാക്കാൻ കഴിവുള്ളവൻ മഹാരഥനായിരിക്കുന്ന മഹാദൈവം ആ ദൈവം മൺപൊടിയായ മനുഷ്യൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ എന്നെയാണ് കാണുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഗതികേടിൻ്റെ താഴ്വരയിൽ അസ്ഥി കഷ്ണങ്ങൾ ചതറിക്കിടക്കുന്നതുപോലെ എല്ലാവരും തള്ളപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പടുകുഴിയിൽ തള്ളിയിട്ടിട്ട് തീർന്നു വിചാരിച്ച് തലകുലിക്ക് കടന്നുപോയവരുടെ പോയവരുടെ നടുവിൽ ആരും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ കൂടെ നിൽക്കാൻ ദൈവം വന്നു പലപ്പോഴും വചനത്തിൻ്റെ കണ്ണാടിയിൽ ഞാൻ മറ്റാരെയുമല്ല എന്നെയാണ് കാണാറുള്ളത് നിങ്ങൾക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് തിരുവഴുത്തിൻ്റെ കണ്ണാടിയിൽ നിങ്ങളെ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രയോ ഒറ്റപ്പെടലുകളിൽ എത്രയോ ഭീകരജനകമായിരിക്കുന്ന ഏകാന്ത താഴ്വരകളിൽ ദൈവം കൂടെ കൂടെയിരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മക്കളെ എന്ന് വിളിച്ച് പറയാം നിങ്ങൾ വളർന്നത് നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മറ്റൊന്നുമല്ല ഏതെങ്കിലും ഒരാൾ നിങ്ങളെ നോക്കിയാൽ നിങ്ങളിൽ എന്തോ കണ്ടാൽ നിങ്ങളിൽ ആകൃഷ്ടരായാൽ അതിനെല്ലാം സ്തോത്രം ചെയ്യേണ്ടത് ദൈവത്തെ കാരണം എന്താ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ കരിയാപ്പിലെ പോലെ എന്ന് മലയാളി പറയുന്നത് പോലെ തള്ളി മാറ്റിയ വേളകളിൽ സർവശക്തനായ ദൈവം കൂടെയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇന്ന് ഞാനും നിങ്ങളും കുടുംബമായിട്ടോ ഒറ്റയ്ക്കോ ഭൂമുഖത്ത് കാണില്ലായിരുന്നു അത്രയ്ക്ക് നിരാശയും അത്രയ്ക്ക് ഭാരവും അത്രയ്ക്ക് വേദനയും അത്രയ്ക്ക് നൊമ്പരവും അത്രയ്ക്ക് അപമാനവും അത്രയ്ക്ക് നിന്നയും ചാക്ക് കണക്കിന് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് മൺ സ്വതന്ത്ര നമ്മളെ മറന്നുപോയവരുടെ നടുവിൽ അതെല്ലാം നമ്മളിൽ നിന്ന് അകറ്റി മറ്റുള്ളവരുടെ നടുവിൽ സൗന്ദര്യ പുഷ്പമാക്കി തീർക്കാൻ കഴിവുള്ള ദൈവം ഈ തിരുവഴുത്തിനകത്തുണ്ട് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത് ദൈവത്തെ അകറ്റി നിർത്തരുത് ലോകം നിങ്ങളെ പകച്ചേക്കാം ഏറ്റവും പ്രിയപ്പെട്ടവർ വെറുത്തേക്കാം ലോകത്തിൽ കൈത്താങ്ങൾ തരേണ്ടവർ ഇട്ടിട്ട് പോയേക്കാം തിക്താനുഭവങ്ങൾ മാത്രം ഒന്നിനു പുറകെ ഒന്നായി സഹിച്ചേക്കാം മരണം വരെ കൂടെ നിൽക്കാമെന്ന് ഉടമ്പിട് ചെയ്ത് ഒപ്പിട്ടവർ പോലും തൻകാര്യം നോക്കി പോയേക്കാം അവരവരുടെ സുഖം നോക്കി മേച്ചിൽപ്പുറങ്ങളിൽ പോയേക്കാം പക്ഷേ സ്വർഗ്ഗം പറയുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികൾക്ക് വേണ്ടി വചനം ഞാൻ പകരുകയാണ് നിങ്ങളുടെ ഹൃദയം തണുക്കട്ടെ നിങ്ങളുടെ ഉള്ളം തുടിക്കട്ടെ നിങ്ങളുടെ അത്തരങ്ങൾ തുറക്കട്ടെ ദൈവത്തോട് നന്ദി പറയട്ടെ ദൈവമേ നീ ഇല്ലായിരുന്നെങ്കിൽ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും അല്ലാതായി പോയനെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ മറക്കരുത് ദൈവം നമ്മുടെ കൂടെ നിൽക്കാൻ മനസ്സുള്ള ദൈവമാണ് ആരൊക്കെ നമ്മുടെ ബലഹീനതയിൽ നമ്മളിൽ നിന്ന് യാതൊരു ലാഭവുമില്ല അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വളയില്ല എന്ന് കണ്ടപ്പോൾ പലരും വെറുത്തിട്ടിട്ട് പോകുമ്പോഴും സ്വർഗം നമ്മളെ താങ്ങി നിർത്താനും ചേർന്ന് നിൽക്കാനും മനസ്സുള്ളവനാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർപ്പിക്കട്ടെ തിരുവഴുത്തിൻ്റെ ആ ഭാഗത്ത് പറയപ്പെട്ടിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ആത്മപ്രേരണയാൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ പാരഗ്രാഫിൽ കൊച്ചു പാരഗ്രാഫിൽ രണ്ടാവർത്തി എഴുതിയിരിക്കുന്ന വാക്ക് പന്ത്രണ്ടാം വാക്യത്തിനും പതിനാലാം വാക്യത്തിനും എഴുതിയിരിക്കുന്ന ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത പദം യഹോവയായ ദൈവം ദാവിദിനോട് കൂടെയിരുന്നു സ്തോത്രം അതുകൊണ്ട് എന്തൊക്കെയാ സംഭവിച്ചതെന്നറിയാമോ ഈ ശവുൽ അങ്ങ് ക്രൂരനായി അവൻ അശുദ്ധാത്മാവ് കയറി ഉറഞ്ഞു സംസാരിച്ച് നെഴുതിയിരിക്കുന്നത് സ്തോത്രം ദൈവം ഇല്ലാത്തവർ അഥവാ അശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും വീട്ടിൽ നമ്മൾ ദൈവം ഉള്ളവരത് സംയമനത്തോടെ മനസ്സിലാക്കണം കൂടെ നിൽക്കുന്നവരും ഒക്കെ കണ്ടേക്കാം ഭയങ്കര ബഹളക്കാരായിരിക്കും ദൈവമുള്ളവന് ഒരുത്തനും തകർക്കാൻ പറ്റില്ല അസ്വസ്ഥത സ്വസ്ഥത കെടുത്താൻ പറ്റില്ല വീടിൻ്റെ അന്തരീക്ഷം ഇല്ലാതാക്കാൻ പറ്റില്ല ദൈവമുള്ളവൻ എപ്പോഴും സമയംപ്പെട്ടിരിക്കും സ്ത്രോത്രം ദാവീദ് കിന്നരം വായിച്ച് ശൗലിൻ്റെ കൊട്ടാരത്തിനകത്ത് തിരികെയാണ് ആ സമയത്ത് അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാമോ പതിനൊന്നാമത്തെ വാക്യം ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശവുൽ കുന്തം ചാടി എന്നാൽ ദാവീദ് രണ്ടു പ്രാവശ്യം അവൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു എന്നിട്ട് എഴുതിയിരിക്കുന്നത് യഹോബ ദാവീദിനു കൂടെയിരുന്നു എന്താ ദൈവം കൂടെ കൂടെയിരുന്ന ഗുണം ഞാൻ നിങ്ങളോട് പറയാം അപകടങ്ങൾ തന്ത്രങ്ങൾ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ദുഷ്ടൻ്റെ വലിയ കുന്തമുനകൾ അത് നേരത്തെ നോട്ടീസ് അയച്ചിട്ടല്ല വരുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ പ്രതീക്ഷിത സാഹചര്യത്തിൽ ചുമരിനോട് ചേർത്ത് വെച്ച് കുത്തി തുളയ്ക്കാൻ ശത്രുവായ പിശാജ് ഒന്നിലധികം പ്രാവശ്യം ദാവീദിനു നേരെ കുന്തം ചാണ്ടി ശൗലിനെ അതിന് ഉപയോഗിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെ പറയാം സ്വന്തം ഭവനത്തിനകത്ത് ഇപ്പോൾ ദാവീദ് നിൽക്കുന്നത് ശൗലിൻ്റെ ആ അരമനയ്ക്കകത്താണ് അല്ലെങ്കിൽ രാജാവിൻ്റെ കൂടെയാണ് പാർക്കുന്ന ഭവനമാണ് ഏറ്റവും സുരക്ഷിത താവളമെന്നാണ് പൊതുവിൽ ജനത്തിൻ്റെ വെപ്പ് അത് സത്യമാണ് താനും ലോകത്തിലെവിടെ സ്വസ്ഥതയില്ലെങ്കിലും സ്വന്തം ഭവനം അതൊരു വാടക വീടാണെങ്കിലും അതൊരു ഒറ്റമുറി മുറി സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണെങ്കിലും നിങ്ങൾ സ്തോത്രം രണ്ട് സെൻറ്റ് ഭൂമിക്കകത്ത് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു കൊച്ചു വീടാണെങ്കിലും ലോകത്തിലെ ഏറ്റവും സുരക്ഷിത താവളങ്ങളിലൊന്ന് അവനവൻ്റെ ഭവനമാണ് അവനവൻ താമസിക്കുന്ന സ്ഥലമാണ് സ്തോത്രം ഇതാ ദാവീദ് ശൗലിനെ വിശ്വസിച്ച് ദാവീദ് ശൗലിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് സ്തോത്രം രാവും പകലും കഴിച്ചു കൂട്ടുന്ന സ്ഥലം സ്വന്തം ഭവനത്തിനകത്ത് ആയുധം വരുന്നത് സ്വന്തം ഭവനത്തിനകത്ത് ഒളിപ്പോരുകൾ നടത്താൻ സായുധർ പതിയിരിക്കുന്നത് അത്രയും വലിയ അപകടം വേറെയുണ്ടോ എത്രയോ പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് രാത്രി സ്തോത്രം സ്വന്തം ജീവിത പങ്കാളിയോടുകൂടെ കുഞ്ഞുങ്ങളോടുകൂടെ വീടിനകത്ത് കടന്നുറങ്ങാൻ ഭയമുള്ള അമ്മമാർ ഭാര്യമാർ സ്തോത്രം സഹോദരങ്ങൾ എത്രയോ പേർ കുഞ്ഞുങ്ങൾ അവരുടെ സങ്കടവും വേദനയും ഞാൻ കേട്ടിട്ടുണ്ട് സ്തോത്രം ആയുധം കരുതി വെച്ച് ഒതുക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാൾ അറ്റാക്ക് ചെയ്താൽ കുടുംബത്തിൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ടല്ല സ്തോത്രം കരുതി വെച്ച ആയുധത്തിൻ്റെ കീഴേ കിടക്കുന്നവർ വാൾ തൂങ്ങി നിൽക്കുന്നതിൻ്റെ കീഴേ കിടക്കുന്നവർ മരണഭീതിയിൽ കിടക്കുന്നവർ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഇല്ലാതാക്കാൻ രാത്രിയുടെ നിശബ്ദതയിൽ ആരും അറിയാതെ നിങ്ങളെ തെളിവ് പോലും നശിപ്പിച്ചില്ലാതാക്കാൻ പിശാജിൻ്റെ ശക്തികൾ നിങ്ങളെ കരുതേണ്ടവൻ്റെ കയ്യിൽ ആയുധം കൊടുത്താലും ഞാൻ ഈ വചനം വെച്ചോണ്ടൊരു ദൂത് പറയാം സ്തോത്രം ദൈവം കൂടെയുണ്ടെങ്കിൽ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിനക്ക് നേരെ കത്തി ഉയർന്ന് താണാലും സ്തോത്രം നിങ്ങൾ വായിച്ചിട്ടില്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ സ്തോത്രം മോറിയാ മലയുടെ മുകളിൽ ഇസഹാക്കിനെ കെട്ടി സ്തോത്രം ഹല്ലലുവിയ സ്തോത്രം ഹല്ലലുവിയ ആ ആ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിൻ്റെ മുകളിൽ കിടത്തിയതിനു ശേഷം അബ്രഹാം പിത எடுத்து அவனை வெட்டான்ண்டி ஓங்குபோல் வாளினும் இசகாக்கினும் இடையில் ശബ്ദം അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിച്ചെന്നോട് പറയുന്നു ഒന്നല്ല ഒട്ടനവധി പ്രാവശ്യം നിങ്ങളറിയാതെ നിങ്ങൾക്ക് നേരെ നിങ്ങളെ ചുമരിനോട് ചേർത്ത് നിങ്ങളെ കട്ടിലിനോട് ചേർത്ത് ഞെരിച്ചമർത്താൻ കുന്തമനയിൽ കോർത്തെടുക്കാൻ ഇല്ലാതാക്കാൻ ശത്രു കൊടുത്ത ആയുധവുമായി പ്രതീക്ഷിക്കാത്തവർ കയറി വന്നപ്പോൾ നിങ്ങളുടെ ചങ്കിന് നേരെ സ്ത്രോത്രം വിരല് ചൂണ്ടിയപ്പോൾ ഉന്മൂലം ചെയ്യാൻ വേണ്ടി ദുഷ്ടശക്തി ആവഹിച്ച് കയറി വന്നപ്പോൾ നിങ്ങൾക്കും ആയുധത്തിനുമിടയിൽ ഒരായിരം പ്രാവശ്യം എന്ന വണ്ണം ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൈയും വ്യാപരിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഈ സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ കേൾക്കുന്ന ഈ ദിവസത്തെ സന്ദേശത്തിൽ സ്വർഗം ചിലരെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു നീ ജീവിച്ചിരിക്കുന്നത് ഞാൻ നിന്റെ കൂടെ നിന്നതുകൊണ്ടാണ് ദാവീതേ ദൈവവൈതലേ നിങ്ങളുടെ പേര് വെച്ച് പറഞ്ഞു നീ ജീവിച്ചിരിക്കുന്നത് നീ ജീവിച്ചിരിക്കുന്നത് നീ പതിനായിരം രൂപയുടെ സെക്യൂരിറ്റിയെ ഗേറ്റിങ് കാവൽ ആറ് ക്യാമറകൾ നിന്റെ വീടിന് ചുറ്റും വെച്ചത് കൊണ്ടല്ല പിന്നെയോ സ്ത്രോ നീ ജീവിച്ചിരിക്കുന്നത് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ദൈവാത്മാവ് വീണ്ടും 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 പറയുന്നു നിനക്ക് വിരോധമായി ഇനിയും പോരാട്ടം വന്നേക്കാം ഒളിപ്പോരുകൾ വന്നേക്കാം തന്ത്രങ്ങൾ മെനഞ്ഞേക്കാം ദൈവത്തെ കൂടെ നിർത്തിയാൽ ഒരുതരി മണല് നിന്റെ മേൽ വീഴാതിരിപ്പാൻ നിന്റെ മക്കളുടെ മേൽ വീഴാതിരിപ്പാൽ ായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തടയുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ചെറുക്കുറപ്പ് തരികയാണ് എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്യന്തിക ആവശ്യം ഒരു ദൈവദാസനോട് മാസത്തിലൊരിക്കൽ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നതാണോ നല്ല കാര്യമായിരിക്കാം നിങ്ങൾ ഏതെങ്കിലും ആത്മീക സ്ഥാപനത്തിലേക്ക് അല്പം പണം അയച്ചു കൊടുക്കുന്നതാണോ ഏറെ നല്ല കാര്യമായിരിക്കാം സ്തോത്രം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ കൂടെ നിൽക്കാൻ വേണ്ടി നിങ്ങൾ താണ് വീണ് എന്തും കൊടുത്ത് നിർത്തുന്നതാണോ അതും നല്ല കാര്യമായിരിക്കാം എന്നാൽ ഏറ്റവും വലിയ കാര്യം പാപം ചെയ്യാതെ ലോകത്തിന് വശംവധരാകാതെ ജടിക സുഖങ്ങൾക്ക് വേണ്ടി നൈമിഷ്യ സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തന്നെ മറിച്ചു വിൽക്കാതെ നിങ്ങളുടെ ദൈവം വലിയവനാണെന്നും ഈ ദൈവം കൂടെ നിൽക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്നും സ്ത്രോത്രം തിരുവഴുത്ത് നമ്മുടെ ആഹ്വാനം ചെയ്യുകയാൽ പഴയ നിയമ വിശുദ്ധന്മാരോടൊക്കെ ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളുടെ പാളയത്തിൽ നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ ദൈവം കൂടെ നിൽക്കാൻ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളിൽ തന്നെ ഒരു വിശുദ്ധിക്കു വേണ്ടി ഒരുക്കപ്പെടുക വിശുദ്ധന്മാരോടുകൂടെ പ്രാർത്ഥിക്കുന്നവരോടുകൂടെ ദൈവഭയമുള്ളവരോടുകൂടെ വചനം അനുസരിക്കുന്നവരോടു കൂടെ ദൈവമേ കർത്താവെന്ന് വിശ്വസിക്കുന്നവരോടു കൂടെ കാലുവിരി ക്രൂശിലെ പരമയാഗത്തെ വിശ്വസിക്കുന്നവരോടു കൂടെ ആ രക്തത്തിൽ ആശ്രയിക്കുന്നവരോട് കൂടെ ദൈവം എല്ലാ കാലത്തും ഉണ്ടാകും ഞാൻ അവസാനിപ്പിക്കട്ടെ ദൈവം കൂടെ നിന്നാൽ അപകടങ്ങൾ ഒഴിഞ്ഞു പോകും മരണം മാറിപ്പോകും ഒളിപ്പോലുകൾ വിജയിക്കത്തില്ല നിനക്ക് വിരോധമായി മൊനവെച്ച വാക്ക് ആരൊക്കെ ഏത് മീഡിയകളിൽ ഉപയോഗിച്ചാലും ദൈവം ആ വാക്കുകളെയും ആ ആയുധത്തെയും നിർവീര്യമാക്കും അതുകൊണ്ട് ദൈവത്തെ എല്ലാ കാലവും കൂടെ നിർത്താൻ മറക്കരുത് എന്നാത്മാവിലോർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ തിരുവെഴുത്തിനായി സ്തോത്രം ആലോചനയ്ക്കായി സ്തോത്രം ഈ ഞായറാഴ്ച അങ്ങുടെ മക്കൾക്ക് കൊടുക്കാൻ ദൈവം തന്ന ദൂതിനായി സ്തോത്രം അപ്പ നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല ഞങ്ങൾ വിചാരിക്കാത്തവർ ഞങ്ങളുടെ ശത്രുക്കളാകുമോ എന്നറിയില്ല കൂടെ നിൽക്കുന്നവർ കുന്തം ചാണ്ടുമോ എന്നറിയില്ല എന്താണെങ്കിലും കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഈ മണ്ണിൽ സുരക്ഷിതത്വമുണ്ടെന്ന് വചനം ഞങ്ങളോട് സംസാരിച്ചു ആ വചനം ദൈവമക്കൾക്ക് ഞാൻ കൈമാറി ഈ ദൂതേറ്റെടുത്ത് ഒരു സ്തോത്രമെങ്കിലും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ മറക്കരുതേ അവരെ കരുതണേ അവരുടെ ഭാവി ധന്യമാക്കണേ ദൈവം കൂടെ ഇരിക്കണേ കർത്താവ് കൂടെ ഇരുന്ന് വിജയ സ്ത്രീയിൽ മാറ്റാൻ ഒരായിരം പേരെ അങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ ആ